അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഹക്കീമാണ്. ആരെങ്കിലും ലൈവിലുണ്ടോ? ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയണം. കാരണം പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 എന്ന പേജിലൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. വേറെ ആരുമല്ല, ഫിറോസ് കുന്നമ്പറമ്പിൽ തന്നെയാണ്. കാരണം വരുമാനം വളരെ കുറവാണ്. ഇപ്പം അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു വല്ലാത്തൊരു ഘട്ടത്തിലേക്കാണ് ഫിറോസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ, ഒരു കാര്യം വളരെ സത്യവത്തായിട്ട് പറയുകയാണെങ്കിൽ, പൊതുസമൂഹം ഇവൻ്റെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇലക്ഷന് ശേഷം ഫിറോസ് കുന്നമ്പറമ്പിൽ കുറേ നാടകങ്ങൾ കാണിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വന്ന് മണിക്കൂറിൽ 60 ലക്ഷം, 65 ലക്ഷം, 1 ലക്ഷം, 1 കോടി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പല നമ്പറുകളും കാണിച്ചു. വീട്ടിൽ വന്ന് തലയോടിങ്ങനെ വെട്ടിപ്പൊളിച്ച ഒരു പയ്യൻ്റെ വീഡിയോ ഇട്ടു. 2 ലക്ഷം രൂപയേറ്റേ വന്നുള്ളൂ അതിൽ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നൊരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ വീഡിയോ ഇട്ടു. അതും വലിയ കാര്യമായിട്ട് ക്ലിക്കായില്ല. അവസാനം പുള്ളിക്കാരൻ മതം അങ്ങോട്ട് ഏറ്റുപിടിച്ചു. ഒരു മുഅല്ലിമിനെ, ഒരു ഉസ്താദിനെ കൊണ്ടുവന്നങ്ങോട്ട് കരയിപ്പിച്ചു. മുസ്ലിം സമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം സമൂഹത്തിന് കൊടുത്ത മെസ്സേജ് എന്താണ്? ആ ഒരു മുസ്ലിയാർ നമ്മുടെ കുട്ടികൾക്ക് ഖുർആനും ഹദീസൊക്കെ ഓതി കൊടുക്കുന്ന ആ ഒരു മുസ്ലിയാരനെ കൊണ്ടുവന്ന് അവിടെ കരയിപ്പിച്ചപ്പോൾ, ഞാൻ ഒരിക്കലും പറയുന്നില്ല അവിടെ ചികിത്സയ്ക്ക് പൈസ വേണം. എന്താ, നമ്മളൊരു ഉസ്താദ് വന്ന് നമ്മളടുത്ത് കരഞ്ഞാലേ നമ്മൾ ആ ഉസ്താദിന് പൈസ കൊടുക്കുള്ളൂ? ആ ഉസ്താദിന് ഒരു ഉസ്താദിന് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ ആ ഉസ്താദ് എന്താ റോഡ് സൈഡിൽ കപ്പ കച്ചവടം ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? എന്നാലേ നമ്മൾ സഹായിക്കുള്ളൂ. ഏകദേശം നിരന്തരമായി ഫിറോസ് എന്ന കള്ളൻ, ചാരിറ്റി കള്ളനെക്കുറിച്ച് പറയുന്ന ആ നിമിഷം മുതൽ എന്നെ പല രീതിയിലും ഇവർ ഉപദ്രവിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ ഫേസ്ബുക്ക് പേജ് തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊക്കെ നല്ല വരുമാനമാണ് തന്നേ. വരുമാനം കുറയല്ലേ, പൈസ അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ ഇവന്മാർ എക്സ്ട്രാ പൈസ അടിച്ചു മാറ്റാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരെത്തുകയാണ് പോകും. അതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ 2 വയസ്സുകാരൻ കണ്ണൂർ ജില്ലയിലെ മാട്ടുമ്മലുള്ള കുട്ടിക്ക് 18 കോടി രൂപ ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അറിയുകയുണ്ടായി. അപ്പോൾ ഈ 18 കോടി രൂപ ഒരു നന്മവരത്തിൻ്റെയും ഒരാവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈവ് കാണുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളാരെങ്കിലും വീഡിയോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു നല്ല ഐഫോൺ പോലെയുള്ളൊരു ഫോണുണ്ടെങ്കിൽ, ആ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ച് കഴിഞ്ഞാൽ കരുണയുള്ള ആൾക്കാർ നിങ്ങൾക്ക് പൈസ അയച്ചു തരും. ജീവനും കാരുണ്യവും എന്നുള്ളത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവനുള്ള ഓരോ വസ്തുക്കളിലും കാരുണ്യമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇവിടെ നന്മ മരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ വെട്ടുകളികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ ഹക്കീം പഴയന്നൂർ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തളർത്താനൊന്നും കഴിയില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര അസഭ്യങ്ങൾ വിളിച്ചാലും, എന്തൊക്കെ തെറി കമൻറ്റുകൾ എഴുതി വിളിച്ചാലും, ഞാൻ പിന്നെയും ഈ മറ്റേ പൂച്ചന മുകളിൽ കിട്ട പോലെ 4 കാലിൽ താഴേക്ക് വന്ന് വീഴും, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഫേസ്ബുക്കിലല്ലേ നിങ്ങൾക്ക് തെറി വിളിക്കാൻ പറ്റുള്ളൂ, വാട്സപ്പിൽ തെറി വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അസഭ്യങ്ങളുടെ വർഷം നിങ്ങൾക്ക് ഫേസ്ബുക്ക് കമൻറ്റിൽ എഴുതാം, നിങ്ങൾക്ക് വാട്സപ്പിൽ കമൻറ്റിൽ എഴുതി വിടാം. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഒരു തെറി വിളിക്കാൻ ധൈര്യമുണ്ടോ? എൻ്റെ ഈ കയ്യിൻ്റെതായി ഇത്ര അടുത്ത് വന്നിട്ട് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഒരാൾക്കും ധൈര്യമില്ല നേരിട്ട് വരാൻ? ഈ തവനൂരുള്ള കരീമാണെങ്കിലും, തിരുവനന്തപുരത്തുള്ള പാച്ചറ നവാസാണെങ്കിലും, ഏത് തെമ്മാടിയാണെങ്കിലും ശരി, നേരിട്ട് വന്ന് ഒരു തെറി വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ
ഈ ഫേസ്ബുക്കിലുള്ള വീഡിയോയിൽ പൊരുത്തൻ എഴുതുന്നുണ്ട് നേരിട്ട് അന്ന് അടി കിട്ടിയില്ലെന്നൊക്കെ. അടി ആർക്കാ കിട്ടിയോന്ന് കിട്ടിയോനും അറിയാം കൊടുത്തോനും അറിയാം, മനസ്സിലായില്ലേ? അപ്പം എന്തായാലും ശരി, ഇനിയും നമുക്ക് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഈ 60-40 എന്നുള്ള ഈ സിസ്റ്റം കേരളത്തിന് എടുത്തു കളയണം. നമുക്ക് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ ആൾക്കാരൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഹക്കീം കള്ളനാണ്, ഹക്കീം കുറേ കാട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വെട്ടുകിളികളെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു നയാ പൈസ അടിച്ചു മാറ്റിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ രോഗികളെ കൊണ്ടുവന്നിട്ട് ഈ കൃഷ്ണൻകുട്ടീനെ ജയിച്ച പോലെ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ നുണ പറഞ്ഞിട്ട വീഡിയോ പോലെ ആവരുത്. ആ പാച്ചറ നവാസ് ഫിറോസ് മൂടാവുമ്പോഴേ, ഫിറോസിന് ഈ മറ്റേ അയൽക്കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു പരിപാടി ഉണ്ട് മൂടാവുമ്പോൾ. അപ്പോൾ ഈ പാച്ചറ നവാസിൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ നേരിട്ട് വരൂ, നേരിട്ട് വന്നിട്ട് നിങ്ങൾ പറയൂ, ആ ഹക്കീം പഴയൻ്റെ ഒരു 1 രൂപ കട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഈ കണക്ക് ചോദിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിലൂടെ പോകണമെന്നോ ഞാൻ പറയാറില്ല. പാച്ചർ നവാസ് ഫേസ് ടു ഫേസ് വരട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ആൾക്കാരൊക്കെ ഫേസ് ടു ഫേസ് വരട്ടെ, എന്നോട് കണക്ക് ചോദിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ നേരിട്ട് വരട്ടെ, ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഞാൻ എവിടെ ഓടില്ല, നിങ്ങളൊരു വേദി തയ്യാറാക്കൂ. പച്ചയിറച്ചി തിന്നാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ മുത്തേ. എടാ, പച്ചയിറച്ചി തിന്നുന്നതിനേക്കാളും എത്രയോ വൃത്തികെട്ടതാണ് മനുഷ്യൻ്റെ അമേദ്യം തിന്നുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പേരിൽ, ഒരു പാവപ്പെട്ട രോഗിയുടെ പേരിൽ പൈസ കളക്ട് ചെയ്യുക, എന്നിട്ട് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവൻ്റെ പൈസ അടിച്ചിട്ട് പോവുക, അതിനേക്കാളും വലിയ പച്ചയിറച്ചി വേറെ എന്നുള്ളത്. അതിനിപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയണ ഈ പച്ച അമേദ്യം എന്ന് പറയാം, കറക്റ്റല്ലേ? പച്ചയിറച്ചി തിന്നുക. എടോ, സമൂഹത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മം കാണുകയാണെങ്കിൽ, സമൂഹത്തിൽ ഒരു തട്ടിപ്പ് കാണുകയാണെങ്കിൽ, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അക്രമം കാണുകയാണെങ്കിൽ, സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചൂഷണം കാണുകയാണെങ്കിൽ, അത് ആദ്യം അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും പിന്നെ അവനെ തടഞ്ഞു നിർത്തണമെന്നും അല്ലെങ്കിൽ അവൻ അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് വെറുക്കണമെന്നും, അത് ഏറ്റവും കുറഞ്ഞ ഒരു ഈമാൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയാണെന്ന് പറയുക. പിന്നെ അത് പറയണത് പച്ചയിറച്ചി തിന്നല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പട്ടു ഇലക്ഷന് തോറ്റതിന് ശേഷം രണ്ടാമതൊന്ന് റീസൈക്കിൾ ചെയ്ത് വരാൻ വേണ്ടി മതത്തിനെ വളരെ ഭംഗിയായി ഉപയോഗിച്ചു. ഒരു പാവപ്പെട്ട ഉസ്താദ് കരയുന്ന വീഡിയോ ഇട്ടു, എന്നിട്ട് അതിന് കുറച്ച് പൈസ തന്നു. ഇപ്പം എന്തോ ഇപ്പം ഈ അവസാന നിമിഷം വരെ ഈ 14 കോടി രൂപ വരുന്നത് വരെ പട്ടു മിണ്ടിയില്ല, ഒരു പോസ്റ്റ് പോലും ചെയ്തില്ല. ഞാൻ 2 പ്രാവശ്യം അതിനു വേണ്ടി ലൈവിൽ വന്നു. ഈ എന്താ പറയുക, നമ്മുടെ എം പിയുടെ ഒരു വിവാദം വന്ന സമയത്ത് ഞാൻ MPയുമായിട്ട് ഫോൺ ചെയ്തപ്പോൾ MP പറഞ്ഞത്, അല്ല എന്നെ രക്ഷാധികാരിയായി നിയോഗിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് ശ്രീ MP പറയുകയുണ്ടായി. അത് ഞാനെടുത്ത് ലൈവിലിടുകയും അതുകൂടാതെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ 2 പ്രാവശ്യം ഈ അക്കൗണ്ട് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് നോക്കി ഈ ചാരിറ്റി പ്രവർത്തകർ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകർ ഈ കേരളത്തിൽ വേണ്ട, എന്തിനാ അവരുടെ ആവശ്യം? എന്താ ചാരിറ്റി പ്രവർത്തകരോ? ഇതെന്താ ഒരു പുതിയൊരു ഒരു റാങ്ക് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരാൾക്കാരൊന്നും ഇവിടെ വേണ്ട. ചാരിറ്റി പ്രവർത്തകർ, ഒരു പണിയില്ല, ഒരു തൊഴിലുമില്ല, ഞാൻ ഓട്ടോ ഷോ ഓടിക്കുകയാണ്, ഞാൻ അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, എനിക്കവിടെ ഒരു മൊബൈൽ കടയുണ്ട്, എന്നിട്ട് ഞാൻ അത് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സമയം ചാരി ഊറ്റി പ്രവർത്തനം നടത്തുകയാണ്. അങ്ങനൊരു പ്രവർത്തകർ വേണ്ടല്ലോ ഇവിടെ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്. ആ വാർഡിലും പഞ്ചായത്തിലും എന്തെങ്കിലും വിഷയം നടക്കുകയാണെങ്കിൽ അവർ വെരിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ പള്ളി മഹലുണ്ട്, അമ്പല കമ്മിറ്റി ഉണ്ട്, അതുകൂടാതെ എന്താ പറയുക സഭയുണ്ട്, ക്രിസ്തീയ സഭകളുണ്ട്, അവരൊക്കെ നിന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടിട്ടെ, എന്തിനാ ഈ ചാരി ഊറ്റി പ്രവർത്തകർ? അതിൻ്റെ ആവശ്യം എന്താ? അപ്പം എൻ്റെ സുഹൃത്തുക്കളെ, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 എന്ന ഈ പേജും ഹക്കീം പഴയന്നൂർ എന്നുള്ള പേജൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അത് കമൻറ്റ് ചെയ്യുകയും വേണം. കാരണം എന്താ അറിയോ, അപ്പുറത്ത് പട്ടു ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ ഇന്നലെ നമ്മുടെ മാനന്തവാടിയിലുള്ള സഞ്ജയ് വിളിച്ചിട്ട് പറയുന്നത് കേട്ടു,
സഞ്ജയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. എന്നിട്ട് സഞ്ജയും സഞ്ജയുടെ വൈഫിനെയും എന്നെയും കൂടിയിട്ട് സഞ്ജയ് കമൻറ്റ് ചെയ്യുന്ന പോലെ വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ കമൻ്റ് ഇടുക. ഫിറോസെ, നീ ഫേസ്ബുക്കും വാട്സപ്പിലൂടെ അല്ലടാ നിൻ്റെ കുട്ടികൾക്ക് അരി മേടിക്കുന്നത്, അല്ലാണ്ട് നിനക്ക് തിന്നാൻ പറ്റുമോ? അല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പണി എന്തെങ്കിലും ഒരു പണി എടുക്കാൻ പറ്റുമോ നിനക്ക്? ഈ ഹാക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യിപ്പിക്കുക, ഫേക്ക് ഐ ഡി വെച്ചിട്ട് ജനങ്ങളുടെ എന്താ പറയുക എന്നെ പോലെയുള്ള ആൾക്കാർക്ക് കമൻ്റ് അടിക്കുക, എന്താണ് ഇതൊക്കെ നാണല്ലേ? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈവൻ ഒരു തെങ്ങ് കയറാൻ പോകുന്ന ഒരു കർഷകനടക്കം ഇന്ന് ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചും വാട്സപ്പിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നിൻ്റെ ഈ തരികിടയൊക്കെ മാക്സിമം ഒരു 3 മാസമോ 6 മാസമോ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഈ മതസംഘടനകളും സഭകളും എല്ലാം ഉള്ളിടത്ത് പിന്നെ എന്തിനാണ് നീ നടക്കുന്നത്? എൻ്റെ ജംഷിറെ, ഈ മതസംഘടനകളും അതേപോലെ ഈ പള്ളികളും പാർട്ടികളും ഒക്കെ ഉള്ള സ്ഥലത്തൊന്നും എന്നെ പോലെയുള്ള ആൾക്കാരുടെ ആവശ്യമുണ്ട് ഇവിടെ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിയമനിർമ്മാണ സഭയിലൊക്കെ ഓരോരുത്തർ കയറിയിരുന്നേനെ, പട്ടുവിനെ പോലുള്ളവരെ. പൊട്ടിയത് കണ്ടില്ലേ 8 നിലയിൽ? ഷെരീഫ് എസ് വി കെ, നിർത്തിയിട്ട് പോകാൻ സമയമില്ല, മനസ്സില്ല. മൈ നമ്പർ ഈസ് അബ്ദുൽ ഖാദർ ഖാ, മൈ നമ്പർ ഈസ് 9845975487. നീ കള്ളനാണ്. എന്താ അത് കന്നഡയിലാണല്ലോ എഴുതിയിരിക്കണത്? ആ, ഞാൻ കട്ടതൊക്കെ എടുത്തൊരു വലിയ കുട്ടിച്ചാക്കിലാക്കിയിട്ട് വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നുണ്ടല്ലോ, ഞാൻ കട്ടു എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ കള്ളനാണ്, ഇതിലേക്ക് പൈസ അയച്ചു കൊടുക്കരുത്, നിങ്ങൾ പൈസ അയച്ച് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഞാൻ എൻ്റെ കുഴിയിലേക്ക് 100 രൂപ കൊണ്ടുപോകാറില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ആവശ്യമില്ലടോ, അതിൻ്റെ ആവശ്യമില്ല. എത്രയോ പേര് എന്താ പറയുക വീഡിയോ ചെയ്തിട്ട് പൈസ വരുന്നുണ്ട് അല്ലേ? ഇപ്പം നോക്കി, കണ്ണൂരുള്ള ഒരു അമർഷാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, 60 ലക്ഷം 75 ലക്ഷം. ഞാൻ പറയുന്നു, രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ളൊരു വീഡിയോ രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഞാൻ ചെയ്താലും അതിൽ ഫണ്ട് വരും. ഈ ഫണ്ട് വരുന്നത് നിങ്ങളുടെ ഒന്നും കഴിവല്ല എൻ്റെ നന്മ മെരങ്ങളെ. ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ മാനസികമായിട്ട് വിഷമം തോന്നിട്ട് അയക്കുന്നതാണ്. ഇപ്പോൾ 18 കോടി അയച്ചില്ലേ, ഇനി 100 കോടി വേണമെങ്കിലും അയക്കണം എന്ന് പറഞ്ഞാൽ അയക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ നോക്കിയേ, പണ്ട് കാലത്തൊക്കെ 20 ലക്ഷം 15 ലക്ഷം 50 ലക്ഷത്തിൻ്റെയൊന്നും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ 18 കോടിയുടെയും 16 കോടിയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ 18 കോടി രൂപയുടെ എന്ത് തരത്തിലുള്ള മരുന്നാണ് എന്നെനിക്കറിയുന്നില്ല. അത് ഏത് കമ്പനിയാണത് കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാധാരണ, ഇപ്പം ഒരു മിനിറ്റ്, ഇപ്പോൾ 18 കോടി എന്ന് ഒരു കേസോ 2 കേസോ 3 കേസോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ 18 കോടിയുടെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ അതാ പെരിന്തൽമണ്ണയിലുള്ള ഒരു കുട്ടിയുടെ വിഷയം, സെയിം 18 കോടി രൂപ വേണമെന്ന് പറയുന്നുണ്ട്. വാളാഞ്ചേരിയിലാണോ അതോ മലപ്പുറത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തു നിന്ന് വേറൊരു കുട്ടിക്കും ഇതേപോലെ 15 കോടി രൂപ വേണം, 18 കോടി രൂപ വേണമെന്ന് പറഞ്ഞ് വേറൊരു കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി 18 കോടി വേണം, 16 കോടി രൂപ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു അല്ലേ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ. നവാസ് അറക്കൽ നവാസ്, കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണോ വിളിക്കണത്? സുൽത്താൻ സുൽത്താൻ ഹക്കീം ഭായ്, സുൽത്താൻ ഭായ് എന്താ വിശേഷം? അപ്പൊ എന്തൊക്കെയാണ് ശരി, നമുക്ക് ശക്തമായി ഈ ഇതിനെതിരെ മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പലിനെ എന്താ പറയുക എലക്ഷന് തോപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, സുതാര്യത കൊണ്ടുവരണം, മര്യാദ. ഞാൻ പറഞ്ഞല്ലോ, ഫിറോസ് ഈ പരിപാടി നിർത്തും, ഈ പരിപാടി നിർത്തും, അവൻ ഈ വീഡിയോ ചെയ്യലും ഈ വീഡിയോ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ വന്ന് നിർത്തും. കാരണം എന്തറിയോ, പൈസ അടിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ എന്ന് ഇവരെത്തുന്നു, ഇവരുടെ വരുമാനം എന്ന് നിലയ്ക്കണോ, അന്ന് കാണാൻ അവരുടെ നന്മയൊക്കെ എവിടെയെന്നുള്ളത്. ആ, പൈസ അടിച്ചു മാറ്റൽ എന്നിവർക്ക് പറ്റാതെ ആവുന്നോ അന്ന് ഈ പരിപാടി വീഡിയോ ഇടൽ ഇവിടെ നിർത്തും. എന്തൊക്കെ കമൻറ്റുകളാണ് എഴുതുന്നതെന്നറിയാം. എന്താ ഷബീബ് പറക്കടവ്, എൻ്റെ ചങ്ങാതി നിൻ്റെയൊക്കെ സംസ്കാരം വളരെ അടിപൊളി.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി, കാര്യങ്ങൾ നടക്കട്ടെ. ഈ മായും കായും പൂയൊക്കെ ചേർത്ത് കമൻ്റ് അടിക്കുന്ന ആൾക്കാരുടെ പിതാക്കന്മാർക്ക് ഈ ഒരു ലൈവ് ഞാൻ സമർപ്പിക്കുന്നു. ഒറ്റയ്ക്ക് പോരാടിയിട്ട് കാര്യമില്ല, ഒറ്റപ്പെട്ടു പോകും. ഏയ്, നമ്മൾ സത്യം പറയുമ്പോൾ നമ്മുടെ കൂടെ പടച്ചോനുണ്ടാവുമല്ലോ അല്ലേ? ആരൊക്കെ കൈവിട്ടാലും, നാട്ടുകാർ കൈവിട്ടാലും, കൂട്ടുകാർ കൈവിട്ടാലും, വീട്ടുകാർ കൈവിട്ടാലും ഒക്കെ നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? നമ്മളൊരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ 700 മലക്കുകൾ നമ്മളെ പിന്തുടരുന്ന പറയുക, നമ്മുടെ കൂടെ വരുന്നവർ. നമ്മളൊരു സത്യം പറയുമ്പോൾ നമുക്ക് മലായിക്കത്തുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മൾ സത്യമല്ലേ പറയണത് അല്ലേ? ഷബീബ് പറക്കടവ, നീ ആദ്യം നിന്റെ ഫേക്ക് ഐ ഡി മാറ്റിയിട്ട് നല്ല ഐ ഡി ഉപയോഗിക്കും. പഴയ മോട്ടോർ എന്താ വില എന്ന്, മോട്ടറിൻ്റെ കഥയും അതേപോലെ അയൽക്കൂട്ടത്തിൻ്റെ കഥയൊക്കെ പുറത്തു വന്നപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറാക്കാൻ പറ്റിയ ആളല്ല എന്ന്. താനിങ്ങനെ നായിയെപ്പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നു. നായി ഒരു നന്ദിയുള്ള ജീവിയാണ് എൻ്റെ സഹോദര അബു ഫാത്തിമ. ഫേക്ക് ഐ ഡി ആയിരിക്കും, കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും നല്ല ഐ ഡി ഉണ്ടാക്കിയിട്ട് അയക്കാനൊന്നും അറിയില്ല. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഫിത്തിന ബുക്കാണ്. എഫ് ബി എന്ന് പറഞ്ഞാൽ ഫിത്തിന ബുക്ക് എന്നർത്ഥം, ഫേസ്ബുക്ക് എന്നല്ല. അതേപോലെ ഫേക്ക് ബുക്ക്, കംപ്ലീറ്റ് ഫേക്ക് ബുക്ക്. ചാരിറ്റി പ്രവർത്തനം നിർത്തലാക്കണം. 612 പേര് കാണുന്നുണ്ട്. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 എന്നുള്ള പേജും ഹക്കീം പഴയന്നൂർ എന്നുള്ള പേജും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പുതിയ പ്രൊഫൈലും പുതിയ ഐ ഡി ഒക്കെയാണ്. ഏകദേശം 2 ആഴ്ചയോ 3 ആഴ്ചയോ മുമ്പറ്റ് ഉണ്ടാക്കിയൊരു പേജാണ്. 2 മാസം മുമ്പ് ഉണ്ടാക്കിയ പേജാണ്. 15,000 ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ. അപ്പുറത്ത് 130,000 ഫോളോവേഴ്സുള്ള പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. സത്യത്തിന് സമൂഹത്തിൽ വിലയില്ല ഭായി. സമൂഹത്തിന് വിലയില്ലെങ്കിലും പടച്ചോൻ്റെ മുമ്പിൽ നല്ല വിലയുണ്ട്. സത്യം ജയിക്കുള്ളൂ. സത്യം കുറച്ച് കൈപ്പേറിയതാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഈ സത്യം തന്നെ ജയിക്കുള്ളൂ. ആരൊക്കെ ഭ്രാന്താന്ന് വിളിച്ചാലും, പൊട്ടാന്ന് വിളിച്ചാലും, കോമാളി എന്ന് വിളിച്ചാലും ഒക്കെ സത്യം ഒറ്റക്ക് നിന്ന് ഇങ്ങനെ ചിരിക്കും. ചിരിച്ചോളി ചിരിച്ചോളി എന്ന് പറഞ്ഞ പോലെ. അബ്ദുൽ ബാരി, ഇക്ക സൂക്ഷിക്കണം, ചുറ്റും ശത്രുക്കളാണ്. ശത്രുക്കളാണ് നമ്മുടെ വിജയം. ഷാജഹാൻ കോലൂസ്, വന്നോ കഴുതാന്ന്. കഴുത ഒരു നല്ല ജീവിയല്ലേ ഭായി? നിങ്ങളെന്താ കഴുതനെ കുറിച്ച് വിചാരിച്ചത്? നന്നായിട്ട് അധ്വാനിക്കുന്നൊരു ജീവിയാണ് കഴുത. ആ കഴുതയോടൊക്കെ ഒന്ന് അധ്വാനിക്കാൻ പറയും. ആ വെള്ളയും വെള്ളയൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പണിക്ക് പോകാൻ പറയും ആ കഴുതനോട്. നീ അല്ലേ ശരിക്കും ഉടായ്പായി നടക്കുന്നത്? ഫിറോസിനെ ആൾക്കാർ ക്രൂശിക്കുന്ന അയാളുടെ രാഷ്ട്രീയം, അയാളുടെ രാഷ്ട്രീയം അവർക്കെതിരായത് കൊണ്ടാണ്. എന്തോ അലക്കട മൂടുത്ത രാഷ്ട്രീയടോ. താനി കള്ളത്തരം ചെയ്യുക, അക്കൗണ്ടിൽ വന്ന പൈസ അടിച്ചു മാറ്റുക. നിങ്ങൾക്കൊക്കെ എന്താ ബുദ്ധി ഇല്ലേ? എന്താ ഈ പറയണ? ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാത്തവന് ഇന്ന് ശരിക്കും പട്ടിണി കിടക്കണമെങ്കിൽ 500 രൂപ വേണം. വെറുതെ പട്ടിണി കിടക്കണമെങ്കിൽ, ഒരു ഭക്ഷണവും കഴിക്കാണ്ട് പട്ടിണി കിടക്കണമെങ്കിൽ 500 രൂപ വേണം ഒരാൾക്ക് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത്. ഞങ്ങൾക്കൊന്നൊരു ബുദ്ധി ഇല്ലേ ഫാരിസ് ഭായി? ഫാരിസ് പറശു, ഒന്നിനു ബുദ്ധിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിയൊക്കെ ഉണ്ട്. നിങ്ങളും അതിന് എന്തൊക്കെയോ അടിച്ചു മാറ്റി തിന്ന് ജീവിക്കുന്ന ജനങ്ങളാണ്. അല്ലാത്തവരൊക്കെ ആരാ സപ്പോർട്ട് ചെയ്യണ ഈ ഉടായ്പിനെയൊക്കെ, തട്ടിപ്പ് അല്ലേ? നിന്റെ ചെങ്ങായി എവിടെ? ഹാൻഡ്സ് തലയ്ക്ക് വെച്ച് കിടന്നത്. ആ അതൊരു വേറെ ലെവല്. ആരെങ്കിലും ഒരാഴ്ച ഒരാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെങ്ങായിയായി. ചെങ്ങായിയല്ല, ഞാൻ ഓനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ജമാൽ ജമാൽ, എടാ നായി, നീ സ്വന്തം തന്തയെ തല്ലിയ. ശരി, നന്നായിട്ടുണ്ട്. തന്തനെ മാത്രം തല്ലിയിട്ടുള്ളൂ? തന്തന് തല്ലല്ലോ ചെയ്തത്, പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് കത്തിച്ചു എന്നൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ പറയും തോറും, എത്രമാത്രം നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കള്ള കള്ളന്മാരെ, നിങ്ങളുടെ കള്ളത്തര ഇനി നടക്കൂല. നിങ്ങൾക്ക് പൈസ അടിച്ചിട്ട് പോകാൻ പറ്റൂല. ഈ വൃക്കരോഗികളെയും ഈ ലിവർ പേഷ്യൻറ്റിനെയും പാവപ്പെട്ട കുട്ടികളെയും കാണിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പൈസ അടിച്ചിട്ട് പോകൂലേ? അതിനി നടക്കൂല. കേരളത്തിലത് നടക്കൂല.
പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരുള്ളിടത്തോളം കാലം നടക്കൂല. നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ പിന്നിലൊക്കെ കറക്റ്റ് സ്കെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യത്തിന് ആ സി ടി യൂസഫ് ഒഴുകാറ് അപ്പൊ തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. വാപ്പാനല്ലേ, വാപ്പാനെ തല്ലി, വാപ്പാനെ തല്ലിയല്ലേ ചെയ്ത്, വാപ്പാനെ കൊല്ലുക ചെയ്തത് കേട്ടോ. വേറെന്താ, ബേസിൽ ജോണി ഹക്കീം കാ കട്ട സപ്പോർട്ട്, ഐ ലൈക്ക് യു റിയലി, ഐ എം ഓൾസോ ലൈക്കിങ് യു. നിങ്ങൾ സത്യം വിളിച്ചു പറയുമ്പോൾ മറ്റുള്ള ഉടായ്പകൾക്ക് ദഹിക്കില്ല, ദഹിക്കാൻ പാടില്ലല്ലോ. ഓലിങ്ങനെ അസഭ്യ വാക്കുകൾ കമൻറ്റിൽ അടിച്ചുകൊണ്ടേയിരിക്കണം. ആ എന്നെപ്പറ്റി എന്താ ബഷീർ പൂപ്പായിൽ കൊണ്ടോട്ടി, നിന്നെപ്പറ്റി ആർക്കെങ്കിലും ഒരു നല്ല അഭിപ്രായമുണ്ടോ? ഫേസ്ബുക്കിൽ എന്തിനാടോ നമുക്ക് നല്ല അഭിപ്രായം? ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് ഫേക്ക് ബുക്കല്ലേ? ഇതിലെന്തിനാ നമുക്ക് നല്ല അഭിപ്രായം? ഇതിൽ വരുന്ന കമൻറ്റൊക്കെ ആര് മൈൻഡ് ചെയ്യണ്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ് ഇതിൽ വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ, ആ ഇതിലിപ്പോൾ ഹക്കീം ക മുത്താണ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹക്കീം ക നിങ്ങൾ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനതൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അസഭ്യം വിളിച്ചത് കൊണ്ട് എൻ്റെ മൈൻഡിൽ ഞാനിത് ഒന്നും കേൾക്കാറുമില്ല ശ്രദ്ധിക്കാറുമില്ല. ഞാൻ പറയാതുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിനോട് തുറന്നു പറയുന്നു, അത്ര തന്നെ ഉള്ളൂ. ആ പറയുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ട് പ്രൂഫ് വെക്കുന്നു, 100% തെളിവുകൾ വെക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതിലുപരി വേറൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ വെക്കാറില്ല. എന്താണോ സംസാരിക്കുന്നത്, നാളെ ഒരാൾ എന്നോട് വന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ അതിനെന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ ആ തെളിവെടുത്ത് കാണിക്കുന്നു. അതല്ലാതെ നിങ്ങൾ എന്നെ അസഭ്യം വിളിക്കുന്നതോ നിങ്ങളെന്നെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നതൊന്നും ഞാൻ നോക്കാറില്ല. ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയി എടുക്കാറേ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ 100 കോടി രൂപ വേണമെന്ന് പറഞ്ഞാലും ഈ കേരള സമൂഹം പിരിച്ച് കൊടുക്കും. ജെന്യൂനായ കേസാണെങ്കിൽ അതിന് ഒരു ഫിറോസിൻ്റെയോ ഒരു സുശാന്തിൻ്റെയോ ഒരു ഹക്കീമിൻ്റെയോ ഒരുത്തൻ്റെയോ ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനകർ തന്നെയാണ്. ഓരോ മനുഷ്യരും എത്രയോ കൂലിപ്പണിക്കാർ ഇതിൽ പൈസ അയച്ചു. ഹാർട്ട് പേഷ്യൻസ് ഡയാലിസിസിന് പോകുന്ന പൈസ അടക്കം എടുത്ത് അയച്ച ആൾക്കാരുണ്ട്. മുഹമ്മദിൻ്റെ ഉമ്മയുടെ മറിയം എന്ന് പറഞ്ഞ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഡയാലിസിസിന് പോകാൻ വെച്ചിരുന്ന പൈസ അയച്ചു കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ മൊബൈലിലേക്ക് അയച്ചു തന്ന ആൾക്കാരുണ്ട്. അക്കിംക ഞാൻ 200 രൂപ അയച്ചിട്ടുണ്ട് കേട്ടോ. 900,000 പേര് 200 രൂപ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പൈസ വരുന്നു. ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ 200 രൂപ അയച്ചു എന്നൊരു വൃക്കരോഗി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡയാലിസിസിന് പോകാൻ പോലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ആരടയിൽ നന്മമരം മരക്കട മൂട നന്മമരം. മരിച്ചു പോകുന്നത് രക്ഷപ്പെടലാണെന്നും, അയൽക്കൂട്ടത്തിൽ പോകുന്ന സ്ത്രീക്ക് പൈസ എടുത്തിട്ട് വാ, പൈസ ആര് കൊടുത്തതാ? ഈ പാവം പ്രവാസികളുടെ വേർപ്പ് അതാണ് ഇവിടെ കള്ളപ്പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിരുന്നത്. പെണ്ണ് വീട്ടിൽ വന്നപ്പോഴേ ഭാര്യനെ കോയമ്പത്തൂരിക്ക് പറഞ്ഞയച്ചിട്ടേ പൈസ എടുത്തിട്ട് വാ, നീ പോയി പൈസ എടുത്തിട്ട് വാ. ഈ പൈസ എടുത്തു കൊടുക്കണ ആരാ? ആരുടെ പൈസ കൊടുക്കണേ? നിങ്ങളുടെ പൈസ. അതാലോചിക്കണേ, എന്തിന് കള്ളപ്പരിപാടിക്ക്? എന്താ പൊതുസമൂഹം, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരണവനാണ്. പൈസ എടുത്തിട്ട് വരാം, നീ പോയി പൈസ എടുത്തിട്ട് വാടാ എന്ന് പറയുമ്പോൾ ആ പൈസ എടുത്തിട്ട് വരികയാണ്. എന്തിനാണെന്നറിയോ? ഏത് പൈസ? ഇപ്പം നയിച്ച പൈസ ഒന്നുമല്ലേ, ഏതോ രോഗികളുടെ പൈസ ഒന്ന് ബാലൻസ് വന്ന് അടിച്ചു മാറ്റിയത്. ഇതിലും വലിയ നാണക്കേട് വേറെന്താ ഉള്ളത്? എന്നിട്ട് വീണ്ടും ഒരു തൊലിക്കട്ടി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണ്. പറയാൻ തന്നെ ചമ്മലാവുക. എന്നിട്ട് ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന കുറെ ഊളകളുണ്ടല്ലോ. നാണല്ലേ, മരിച്ചു പോകുന്നത് രക്ഷപ്പെടലാണല്ലോ. പിരിവെടുക്കുക, എന്നിട്ട് ആ രോഗി മരിച്ചു പോകുന്നത് രക്ഷപ്പെടലാണെന്ന്, എന്നിട്ട് ഇപ്പൻ ഈ പൈസ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുക. നീ പൈസ പോയി എടുത്തിട്ട് വാ, പെട്ടെന്ന് വാ. മൂടായി, എനിക്ക് മൂടായി, പെട്ടെന്ന് പൈസ എടുത്തിട്ട് വാ. നിങ്ങളിതൊക്കെ കേട്ടതാണ്, ഞാൻ ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരുന്നതാ.
എന്നിട്ട് എനിക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കുക, കൃഷ്ണൻകുട്ടിയുടെ അക്കൗണ്ടിൽ 35 ലക്ഷം രൂപ നക്കി മടിച്ചിട്ട് പോയി. കള്ളനെ കള്ള എന്ന് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിളിച്ചോണെ കള്ള എന്ന് വിളിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോഡലാണത്. Yeah, I am opening the closet, Mr. Habib. പട്ടാളത്തിലെ പുതിയ പഴയ കഥകളൊക്കെ പറഞ്ഞാരത് ആസിഫ് ഭായി. പട്ടാളത്തിലെ കഥയൊന്നും എന്തിനു പറയണം, പട്ടാളത്തിലെ കഥയൊക്കെ മാറിക്കണം. ഇബ്ബന്മാരുടെയൊക്കെ കഥയുടെ മുമ്പിൽ ഇബ്ബന്മാരുടെ ബിനാമി സ്വത്തുക്കളും, ബിനാമി ഇന്നോവ, ബിനാമി ബംഗ്ലാവ്, ആദ്യം ഇന്നോവ എടുത്തു കഴിഞ്ഞു, പിന്നെ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ അടുത്ത ഇന്നോവ എടുത്തു കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പുതിയൊരു ഇന്നോവ എടുത്തു തന്നു, പിന്നെ ആ ഇന്നോവയുടെ അടവ് ഞാൻ അടക്കണത്, അത് മൊത്തം ഫൈനാൻസാണ്. ഞാൻ എല്ലാ കണക്കുകളും കറക്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ അത് പ്ലേ സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ കുറേ ഊളകളും ബുദ്ധിയില്ലാത്ത കുറേ സാധനങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിലേ, ഈ സാജൻ കേച്ചേരി ഈ ഫിറോസിനെതിരെ ലൈവ് ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാജൻ കേച്ചേരിനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫേസ്ബുക്ക് കമൻറ്റിലൂടെ അസഭ്യങ്ങളും തെറികളുടെ വർഷങ്ങളും വിളിച്ച് വിളിച്ച് ലാസ്റ്റ് സാജൻ കേച്ചേരി ഫിറോസുമായിട്ട് എന്ത് ചെയ്തു, മിംഗിളായി, കോംപ്രമൈസായി. എന്നിട്ട് ഫിറോസ് എന്നെ ഒരു ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ദയവു ചെയ്ത് ഇനി സാജൻ കേച്ചേരി ആരും അസഭ്യം വിളിക്കരുത്, നിങ്ങൾ എന്നെ ഫേസ്ബുക്ക് കമൻറ്റിൽ എത്ര തെറി വേണേലും വിളിച്ചോളൂ കേട്ടോ, ഇക്കൊരു കുഴപ്പമില്ല, ആരതൊക്കെ വായിക്കാൻ പോണ്, നിങ്ങൾക്ക് പോയി. നിങ്ങൾ ഇന്നെ ഈ ഫിറോസിനെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ യഥാർത്ഥ തനി സ്വഭാവം പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ അസഭ്യം വിളിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കണം. കാരണം എനിക്കതിനുള്ള കോമൺ സെൻസ് ഉണ്ട്, അത്യാവശ്യ ബുദ്ധിയുണ്ട്. ജിന്ന പാടിക്കൽ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെയെന്ന്. എന്തിനാ പൊട്ടിക്കരയാണ്, എനിക്ക് പിരാന്ത പൊട്ടിക്കരയാൻ? നിങ്ങൾക്കൊക്കെ നാണല്ലേ ചങ്ങായിമാരെ ഇവനെയൊക്കെ തലയിലേറ്റി നടക്കാൻ. എന്തൊക്കെയായാലും ശരി, ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 752 പേര് കാണുന്നുണ്ട്, ആകെ 10,000. ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ മൊബൈൽ കൊടുക്കുന്നുണ്ടോ? ഹഷിം ഭായി തമാശയായിട്ട് ആണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. കാര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുടുംബത്തിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 നമ്പറുകൾ ഫേസ്ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക. ഗവൺമെൻറ് സംവിധാനത്തിലൂടെ തന്നെ ആ കുട്ടിക്ക് ആ മൊബൈൽ എത്തിച്ചു കൊടുക്കും. അഥവാ ഗവൺമെൻറ് സംവിധാനത്തിലൂടെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെയും എത്തിച്ചു കൊടുക്കും. ഈ ഇടയ്ക്കൊരു പത്രവാർത്ത കണ്ടു, രണ്ട് സ്ത്രീകൾ ഏതോ ആറ്റിൽ വീണ് മരിച്ചു, അത് ഒരു ഫേക്ക് ഐഡിയിലൂടെ ഒരു പെണ്ണിനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി എന്താ പറയുക, ഒരു വർഷമായിട്ട് ഫേക്ക് ഐഡിയിലൂടെ അവരുമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഫേസ്ബുക്കൊക്കെ അത്രേ ഉള്ളൂ വെട്ടുകിളികളെ, നിങ്ങൾ കാണുന്ന പോലെ ഈ ഫേസ്ബുക്കിലെ വീഡിയോയും വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നോളി കേട്ടോ. ഈ കാക്ക രാത്രി 11 മണിക്ക് മരിച്ചുപോയാൽ വേറൊരു ലോകത്തിലേക്കുള്ള ജനനമാണെന്നും മരണം യഥാർത്ഥ മരണമല്ലെന്നും അതൊരു മറ്റൊരു ലോകത്തേക്കുള്ള ജീവിതമാണെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ രാത്രി കാലങ്ങളിൽ വന്ന് ലൈവ് ഇട്ട് ഇക്ക അങ്ങനെ നിങ്ങളെ പൊട്ടനാക്കുമല്ലോ, എന്നിട്ട് അയൽക്കൂട്ടത്തേക്ക് പൈസ അയപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നോളി വെട്ടുകിളികളെ. അപ്പോൾ അതുകൊണ്ട് ഈ ഫേക്ക് ഐ ഡി എന്നൊക്കെ കമൻ്റ് അടിക്കുന്ന ആൾക്കാരാണ് മാക്സിമം ആൾക്കാരും. സാജനൊക്കെ എവിടെയാണാവോ, കാണാനില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കമൻ്റ് അടിക്കുന്ന കംപ്ലീറ്റ് ഐഡികളും നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇതിൻ്റെ എബൗട്ടിൽ പോയി നോക്കുക, ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, സ്കൂളിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, ഇതിൽ മൊബൈൽ നമ്പർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പ്രൊഫൈൽ ഫോട്ടോസ് ഉണ്ടാവില്ല, അഥവാ ഫോട്ടോസ് ഉണ്ടെങ്കിൽ വേറെ ആരുടെയും ഫോട്ടോസ് ആയിരിക്കും. നമ്പർ 1 ഫേക്കന്മാരാണ് ഈ അസഭ്യ വർഷങ്ങൾ വിളിക്കുന്നവരൊക്കെ, ഫേക്ക് ഐഡികളാണ്. വേറൊന്നുമല്ല, ഫിറോസ് കുന്നമ്പറമ്മലിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കമൻറ്റുകൾ വരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട്, ഷിഹാബ്, ഷമീർ, ആഷിഖ്, പിന്നെ ഈ രാജേഷ് രാമൻ്റെ കുറച്ച് ആൾക്കാർ, പിന്നെ PMA സലാം, ഷഹീൻ കെ മൊയ്തീൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ട് കമൻ്റ് അടിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ഹക്കീമിനെ തെറി വിളിക്കുന്ന ആൾക്കാർ. അതിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷിഹാബിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു പക്ഷേ 10 പേരുണ്ടാവും, രമേശ്, സന്തോഷ്, ജാബിർ, സുബൈർ, ഇത് ഒറ്റ ആളാണ്. പിന്നെ ഫിറോസ് കുന്നമ്പറമ്പിൽ ഒരു 10 പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ അജ്മൽ ഉണ്ടാവും, കൂട്ടൻ ഉണ്ടാവും, ജാഫർ ഉണ്ടാവും,
സറഫുദ്ദീൻ ഉണ്ടാവും. ഇതൊക്കെ ഫിറോസിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്ന് അവൻ ഇരുന്ന് കമന്റ് അടിക്കുക. അപ്പൊ കവന്ന് ഇങ്ങനെ കിടന്നിട്ട് കമന്റ് അടിക്കണ്ടാവട, നായെ വെച്ചിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇതൊക്കെ ഹക്കീമിനറിയാം. അതുകൊണ്ട് തന്നെ ഈ കമന്റൊന്നും ഹക്കീം കാര്യാക്കാറില്ല. കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളെ, നിങ്ങൾ തനി തട്ടിപ്പാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്നും നിങ്ങൾ പൈസ അടിച്ചു മാറ്റാൻ പോകുമ്പോൾ ആ രോഗികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ ഷജീർ വന്നിരുന്നു കേട്ടോ ഇവിടെ, വീഡിയോ ചെയ്തിട്ട് പോയി, ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു, ഞങ്ങളോട് ചിലപ്പോൾ പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പൈസ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സാറിനെ വിളിക്കും. പിന്നലെ ഒരു ടീം എന്നെ വിളിച്ചേ, ബൈക്ക് ആക്സിഡൻറ്റിൽ പ്രശ്നം പറ്റിയിട്ടുള്ള ടീമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹക്കീംക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നൊരു സഹായം എൻ്റെ പൈസ കൊണ്ട് ഞാൻ ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഫിറോസ് കുന്നംപറമ്പിലിനെ അവൻ്റെ അനുയായികളെയും വിളിച്ചിട്ട് പറയും ഹക്കീമിനെ വിളിച്ചതുപോലെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഹക്കീം വന്ന് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു നാല് കുറ്റാണ്ട് പറയും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിറോസും ടീമും വന്ന് നിങ്ങളുടെ വീഡിയോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിറോസേ, ഷജീറെ, അതേപോലെയുള്ള കള്ളന്മാരൊക്കെ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ഞങ്ങൾ അടിയിൽ കള്ളന്മാർ കള്ളൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്നെക്കാണെന്നല്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തോളി, ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ. ഐ ഒന്നും കിട്ടാണ്ടേ, പേര് ഫേക്ക് ഐ ഡിയിൽ പേരെഴുതാൻ കിട്ടാണ്ട് സൈനുൽ ആബിദീൻ എന്നൊക്കെ, അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയുടെ പേരാ സൈനുൽ ആബിദീൻ. അത് ആ വീഡിയോയിൽ ഗഫൂറിൻ്റെ വീഡിയോയിൽ, ഗഫൂർ ബാഷിൻ്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ടതേ സൈനുൽ ആബിദീൻ എന്നൊക്കെ. എന്ത് കുറിഞ്ചാത്തന്മാരാടാ ഞങ്ങൾ, ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ. നീയാണ് ശരിക്ക് ചാരിറ്റി കള്ളൻ. താങ്ക് യു. 18 കോടിയുടെ ക്രെഡിറ്റ് ഫുൾ ആക്കിയും നിനക്കുള്ള എൻ്റെ ചങ്ങായിമാരെ, ഈ 18 കോടി രൂപയുടെ ക്രെഡിറ്റ് ഒരാൾക്കും ഇല്ല. ഈ 18 കോടിയുടെ ക്രെഡിറ്റ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെയാണ്. നന്മ നിറഞ്ഞ മനസ്സുകളാണ് കേരളത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം കാണുമ്പോൾ എല്ലാവരും പൈസ അയച്ചു കൊടുക്കുന്നത്. അതിനെ വെറുതെ എടുത്തിട്ട് പോസ്റ്റ് ഇട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ 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 ഞാൻ അതാണ് ഇതാണ് നന്മമരാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്ന കുറേ അല്പന്മാരുണ്ട്. അല്പന്മാർ അവരുടെ കഞ്ഞുകുടിയാണിത്. ഉസ്താദുമാരെ കരയിപ്പിച്ചിട്ടും രോഗികളെ കരയിപ്പിച്ചിട്ടും അവരുടെ ദയനീയത കാണിച്ചിട്ടും കുടുംബത്തിലേക്ക് അരി മേടിക്കുന്ന ചില അല്പന്മാരുണ്ട് കേട്ടോ. നാളെ ബ്രസീലിൻ്റെ കളിയുണ്ടല്ലേ, ഓക്കെ. ഞാൻ ജർമ്മനിയുടെ ആളാ കേട്ടോ, അല്ല ജർമ്മനി അല്ല അർജൻറ്റീനയുടെ ആളാ. സിയാദ് സലീം, ജോബ് വല്ലതും ഉണ്ടോയിക്കാം? ജോലിയുടെ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാരണം ജോലികളൊന്നുമില്ല, എല്ലാ ജോലികളും ബ്ലോക്കായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ജോലി ചെയ്തിരുന്ന എംപ്ലോയീസിനെയൊക്കെ ലിമിറ്റഡ് എംപ്ലോയീസ് ആക്കാൻ വേണ്ടി നമ്മൾ പിരിച്ചു വിട്ടവരടക്കം സ്ഥിരമായി നമ്മളെ വിളിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. ജോലി ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പ്. അന്ന് ഓഫീസൊന്ന് അടിച്ചു വരടാന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ ജോലിയല്ല എന്ന് പറയുന്ന ഒരു സ്റ്റാഫുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ സ്റ്റാഫുകൾ തയ്യാറാണ്. കാസിം ടി, നിനക്ക് വേറെ പണിയില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ടെങ്കിൽ തരൂ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ മാക്സിമം കമൻറ്റുകൾ, ഇപ്പോൾ 10,000 കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10,000 കമൻറ്റുകളിൽ 5,999 അല്ലെങ്കിൽ 6,999 കമൻറ്റുകളും ഫേക്ക് ഐ ഡി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ലൈവ് കാണുന്നവർ ഇതിനൊന്ന് ഷെയർ ചെയ്യുക. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനെ കരയിപ്പിക്കുന്നതും ഉസ്താദുമാരെ കരയിപ്പിച്ചുകൊണ്ട് ലൈവ് ഇടുന്നതും നമ്മുടെ മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്നൊരു തെറ്റായ മെസ്സേജാണ്. ഇനിയെങ്കിലും അങ്ങനെ ഉസ്താദുമാർ കരയുന്ന വീഡിയോ ആരും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യരുത്. അത് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ശരി, അവർ കരയാൻ പാടില്ല. അവർ കരയാതെ തന്നെ അവരുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. ഒരു ഉസ്താദ് കരയണോ നമുക്ക് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ? അല്ലെങ്കിൽ അത്രയ്ക്കൊക്കെ നമ്മൾ തരം താഴ്ന്നോ?
മുസ്ലിം സമൂഹത്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രക്കൊക്കെ നമ്മൾ തരം താഴ്ന്നിട്ടുണ്ട്. ഒരു ഉസ്താദിനെ കരയിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതേപോലെ കപ്പ കച്ചവടം ചെയ്തിരുന്ന ഒരു ഉസ്താദുണ്ടായിരുന്നു റോഡ് സൈഡിൽ, ഇതേപോലെ ഞാൻ അന്ന് വന്ന് പറഞ്ഞു ആ ഉസ്താദിനെ എന്തൊക്കെ രീതിയിലാണ് ലൈവ് ഇട്ടത്. ഉസ്താദെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് വന്നിട്ട് ഏകദേശം 400,000 കൂടുതൽ വ്യൂ ഉണ്ടായിരുന്നു അതിൽ യൂട്യൂബിൽ. അതിൻ്റെ തന്നെ ഒരു യൂട്യൂബ് ഇൻകം, നല്ലൊരു ഇൻകം അവന് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് പോലും അവർക്ക് ഒരു ചോക്ലേറ്റ് പോലും ആ ഉസ്താദിന് മേടിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും വന്ന ആ വീഡിയോ എടുക്കലും വൈറലാക്കലും വീഡിയോ എടുക്കലും വൈറലാക്കലും ഒക്കെ വലിയൊരു തെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ പടച്ചവും വെറുതെ വിടുമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അപ്പം എന്തായാലും ശരി, ഞാൻ എൻ്റെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ലൈവിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒന്ന്, മാട്ടുമലുള്ള കണ്ണൂരിലെ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാവരും, നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് ഷെയർ ചെയ്തവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുകൂടാതെ പലരും അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് പോസ്റ്റ് ഇട്ടിട്ടൊക്കെ. ഇത് ഈ ഇതിലേക്ക് പൈസ അയച്ച ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. നന്മ മരങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വരണ്ട. ഓക്കെ, ഇതിൽ അതിൽ ആ വീഡിയോ ചെയ്ത സഹോദരനാണെങ്കിലും ആരാണെങ്കിലും അതിനൊന്നും ഒരു ക്രെഡിറ്റ് ഇല്ല. ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് ഈ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്ക് പേടിയണേ അല്ലേ? പേടിയായതുകൊണ്ടല്ലേ ഹക്കീം പഴയന്നൂരിനെ പേടിയായതുകൊണ്ടല്ലേടാ നിങ്ങളൊക്കെ ഈ പേജ് ഹാക്ക് ചെയ്യലും ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യലും ഫേസ്ബുക്കിൽ വന്നിട്ട് 150 കമൻ്റ് ഇടലും? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരി. എന്തിനാ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? അതേപോലെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യുക, ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 എന്ന പേജ് നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ഞാൻ ഇനി അതിൽ ആ പേജിലൂടെ ആയിരിക്കും ലൈക്ക് വരിക, എന്താ പറയുക, ലൈവ് വരിക. ഓക്കെ ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ശത്രുക്കളുണ്ട്, ശത്രുക്കളാണ് എൻ്റെ ബലം. ശത്രുക്കളെ കമോൺ, മോസ്റ്റ് വെൽക്കം. അസ്സലാമു അലൈക്കും.